ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് ഈ രാവണപുരം. ബ്യൂട്ടിഫുൾ വില്ലേജ്. നോ സർ, ഫൂൾസ് വില്ലേജ്. വിഡ്ഢികളായതുകൊണ്ടല്ലേ സാറിന്റെ കോർപ്പറേറ്റ് കമ്പനിക്ക് 2000 ഏക്കർ സ്ഥലം ഇവര് തീറെഴുതി തരാന്ന് പറഞ്ഞത്. 10 അടി താഴ്ത്തിയാല് ഇവിടെ മുഴുവൻ പാറയാണെന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. പാറയല്ല, ഗ്രാനൈറ്റ് ആണെന്ന് നമുക്കല്ലേ അറിയൂ. പിന്നെ ബാക്കി 3000 ഏക്കർ. അതേ കിഴക്കേക്കോട്ടയിൽ നരസിംഹനെ വളച്ച് ഞാൻ പുഷ്പം പോലെ മേടിച്ചു തരും. പോരെ, അയാളാണല്ലോ ഈ മണ്ടന്മാരുടെ മരമണ്ടൻ രാജാവ്. സർ, ഇതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ നരസിംഹന്റെ പേരിൽ 100ലേറെ ക്രിമിനൽ കേസുകളുണ്ട്. പോലീസും നിയമം അയാളെ ഭയപ്പെടുന്നു. ഒന്ന് പോവാൻ പറയേ. ഞാനേ ബോംബെ വിറപ്പിച്ചിരുന്ന എത്ര കൊലകുമ്പന്മാരെ ഡീൽ ചെയ്തിട്ടുള്ള ആളാണെന്നറിയോ? പിന്നെയാണ് ഈ പട്ടിക്കാട്ടിലെ നരച്ചിമ്മ. ഞാൻ നരസിംഹൻ, ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ, ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ, അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള പൂനെയിൽ പഠിക്കുന്നു. അല്ല, ഈ നാട്ടിൽ സ്കൂളൊന്നുമില്ലേ? ഈ പാവങ്ങളുടെ പേരിലാണോ 100ലേറെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? ഈശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്. ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാള് വെറുതെ പേടിപ്പിച്ചിരുന്നു. മുത്തു നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ. അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ച ഇടേണ്ടി വരുമോ? ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവര് തുണി കൊടുക്കും? കന്നുകാലികള് തുണി കൊടുക്കൂല. ഹലോ, എന്തോന്ന്? എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത്, ബോംബെയിലൊക്കെ നിങ്ങളെ പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നുമില്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ചു ഒന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീര ചട്ണിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ചാണകമാണെന്ന്. അയ്യോ, ഹലോ. ഡോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ, അതെ അതെ. എടാ, ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗവല് പ്രത്യേകം പറ. ആ, അതൊന്നും ഒരു കുഴപ്പമില്ലടാ. ആ, ഓക്കെ ഓക്കെ.
വയസ്സാങ്കാലത്ത് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് സൂക്കിയാണ് കള്ളേ.